നമസ്കാരം. ഒരു സൈക്കോ ദൈവത്തിൻ്റെ വികൃതികളാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും, എന്താ സൈക്കോ ദൈവമെന്നോ? അതെ, കംപ്ലീറ്റ്ലി സൈക്കോ ആയിട്ടുള്ള ഒരു ദൈവമുണ്ട്. ഏറ്റവും പുതിയ ദൈവമാണ്. ലോകത്ത് തന്നെ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ദൈവങ്ങളുണ്ട്. അവർക്ക് ശതകോടിക്കണക്കിനുള്ള ആരാധകരുമുണ്ട്. ഇവിടെ പറയാൻ വരുന്നത് കംപ്ലീറ്റ്ലി സൈക്കോ ആയിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ വികൃതികളാണ്. അത് എങ്ങനെയൊക്കെയാണെന്നല്ലേ പറയാം. വാക്സിനേഷൻ്റെ സുതാര്യവും സുഗമമായ നടത്തിപ്പിന് സൗജന്യ വാക്സിൻ തരുന്നതിൻ്റെ കൂടെ തന്നെ കേന്ദ്രത്തിലെ മോദി സർക്കാർ കോവിൻ എന്നൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി നമുക്ക് തന്നിട്ടുണ്ട്. സ്ലോട്ട് ബുക്ക് ചെയ്യണം, കിട്ടിയ സമയത്ത് പോകണം, വാക്സിൻ എടുത്തിട്ട് തിരിച്ചു വരണം, എല്ലാവർക്കും തുല്യ പരിഗണന. എന്തൊരു എളുപ്പം, എന്തൊരു സുതാര്യത. പക്ഷേ നമ്മുടെ ഈ സൈക്കോ ദൈവത്തിന് ഇതൊന്നും തീരെ ഇഷ്ടമായില്ല. സ്പോട്ട് രജിസ്ട്രേഷൻ അങ്ങ് ഏർപ്പാടാക്കി. ക്യൂ നിന്ന് തിക്കും തിരക്കും കൂട്ടി മുന്നിലെത്തിയാൽ ദൈവത്തിൻ്റെ സ്വന്തക്കാർക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വാക്സിൻ ബാക്കിയുണ്ടെങ്കിൽ നമുക്കും തെടുക്കാം. കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം വീണ്ടും പോയി ക്യൂവിൽ നിൽക്കണം. ദൈവത്തിന് അതാണത്രേ ഇഷ്ടം. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഭാരത സർക്കാർ ഏതാണ്ട് മുഴുവൻ ജനങ്ങൾക്കും സൗജന്യ ബാങ്ക് അക്കൗണ്ട് തുറന്നിട്ടിട്ടുണ്ട്. പെൻഷനും സഹായവുമൊക്കെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കൊടുക്കാൻ എളുപ്പവുമാണ്. ഇടനിലക്കാരുടെ കമ്മീഷനും കൈക്കൂലിയുമൊക്കെ ഒഴിവായി കിട്ടും. പക്ഷേ ഈ സൈക്കോ ദൈവത്തിന് അതും പിടിച്ചില്ല. സ്വന്തം ദൂതന്മാർ വഴി പെൻഷൻ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനാണ് നമ്മുടെ ഈ സൈക്കോ ദൈവത്തിന് ഇഷ്ടം. സഹായം കിറ്റാക്കി കൊടുക്കാനാണ് ദൈവം വേറൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. കുറച്ച് നാളായിട്ട് അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. ദൂതന്മാർക്കും കമ്മീഷൻകാർക്കും ജീവിക്കണ്ടേ? അവരുടെ കാര്യം ദൈവത്തിന് നോക്കാതിരിക്കാൻ പറ്റുമോ? കുഞ്ഞുങ്ങൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ കുടുംബശ്രീ വഴി സഹായം നൽകുന്നു. കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള ലാപ്ടോപ്പ് കടയിൽ പോയി വാങ്ങുന്നു. ഡെല്ലോ അല്ലെങ്കിൽ എച്ച് പിയോ അതുപോലുള്ള നിരവധി കമ്പനികളുടെ ലാപ്ടോപ്പുകളുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് നോക്കി വാങ്ങാം. പക്ഷേ നമ്മുടെ ഈ സൈക്കോ ദൈവം അതും സമ്മതിക്കില്ല. ദൈവം ഉണ്ടാക്കിയ ലാപ്ടോപ്പ് മാത്രം കുട്ടികൾ ഉപയോഗിച്ചാൽ മതിയെന്ന് ദൈവം അങ്ങ് തീരുമാനിച്ചു. ദൈവം ഉണ്ടാക്കിയതാവട്ടെ, ഈ ദൈവത്തിൻ്റെ വലിയ ദൈവമുണ്ട്, അതങ്ങ് ചൈനയിലാണ്. അവിടുന്ന് അവർ വേസ്റ്റാക്കിയുള്ള സാധനങ്ങൾ, കൊടുത്തു വിടുന്ന സാധനങ്ങളെല്ലാം കൂടെ അസംബിൾ ചെയ്ത് ഇവിടെ ഉണ്ടാക്കി വിടുന്ന സാധനമാണ് ഇത്. ഇതിന് വ്യാപകമായിട്ടുള്ള രീതിയിൽ പരാതികളാണ് ഈ ദൈവത്തിൻ്റെ അടുക്കെ തന്നെ വരുന്നത്. ഒരു ലാപ്ടോപ്പ് ഇപ്പോൾ ദൈവം പടച്ചു വിട്ടിട്ടുണ്ട്. കോക്കോണിക്സ് എന്നോ മറ്റോ എന്താണ് പേര്. പക്ഷേ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണ് എന്നറിയണമെങ്കിൽ ആദ്യം ഈ സാധനം ഒന്ന് ഓണായി കിട്ടണം. ഓണായി കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ കംപ്ലൈൻറ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ ദൈവത്തിൻ്റെ ലീലാവിലാസങ്ങളും വികൃതികളും ഒന്നും പറഞ്ഞാൽ തീരത്തില്ല. ഇങ്ങനെ ഓരോ ദിവസവും സൈക്കോസിസ്റ്റിൻ്റെ പല അവസ്ഥാന്തരങ്ങളിലൂടെ ഇങ്ങനെ പ്രയാണം നടത്തുന്ന ഒരു കംപ്ലീറ്റ്ലി സൈക്കോ ആയിട്ടുള്ള ദൈവമാണ് നമുക്ക് പുതിയതായിട്ട് കിട്ടിയിരിക്കുന്ന ദൈവമെന്ന് പറയാതിരിക്കാണ്ട് യാതൊരു നിവൃത്തിയുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.